ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. കുറേ ആൾക്കാരായി ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് അവർക്ക് എയ്ഡ്സ് ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അവർക്ക് എയ്ഡ്സിൻ്റെ ചില ലക്ഷണങ്ങൾ വരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ടെസ്റ്റ് ചെയ്യാനുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് December 1 ലോക എയ്ഡ്സ് ദിനം ഇന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എയ്ഡ്സിൻ്റെ ടെസ്റ്റുകളും നമ്മളുടെ കോവിഡിൻ്റെ ടെസ്റ്റ് പോലെ തന്നെയാണ്. ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എയ്ഡ്സിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് വലിയ ഗവൺമെൻറ് ആശുപത്രികൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. VCTC അല്ലെങ്കിൽ വോളണ്ടറി കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻ്റർ എന്നാണ് ഇത്തരം സെൻറ്റേഴ്സിൻ്റെ പേര്. ഇത്തരം VCTC സെൻറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കൗൺസിലിംഗ് തരും. അവിടെ തന്നെയുള്ള കൗൺസിലേഴ്സ് നിങ്ങൾക്ക് ഈ ടെസ്റ്റിനെ കുറിച്ചുള്ള വിവരം പറഞ്ഞു തരും. നിങ്ങൾക്ക് പേടിയുണ്ടാവും, ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അറിയും, നിങ്ങളുടെ ഫ്രണ്ട്സ് അറിയും, ഫാമിലി അറിയും, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. തികച്ചും കോൺഫിഡൻഷ്യലായിട്ട് മറ്റൊരാൾ അറിയാത്ത രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ടെസ്റ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ടയോ അല്ലെങ്കിൽ ആ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ കൗൺസിലേഴ്സ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇനി എന്താണ് ചെയ്യേണ്ടത്. അവർ നിങ്ങളെ കൂടെ ART സെൻറ്റേഴ്സിലേക്ക് വരികയും ചെയ്യും. ഇനി നിങ്ങൾക്ക് VCTC സെൻറ്റേഴ്സിന് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രൈവറ്റ് ലാബിൽ നിന്നും നിങ്ങൾക്ക് HIV ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടെസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക, ടെസ്റ്റ് ചെയ്യാവുന്ന സെൻറ്ററിലേക്ക് എത്തിച്ചെല്ലുക. ടെസ്റ്റ് ചെയ്യാൻ ഒരു അല്പം ബ്ലഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ആ ഒരു സാമ്പിൾ കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി എയ്ഡ്സിൻ്റെ ടെസ്റ്റ് ഏതെല്ലാം എന്ന് പറയാം. കാര്യമായിട്ട് 3 ടെസ്റ്റാണുള്ളത്. ആദ്യത്തെ ടെസ്റ്റ് എലൈസ ടെസ്റ്റ്. എലൈസ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആൻറ്റിബോഡി ടെസ്റ്റാണ്. ഇപ്പോൾ കോവിഡൊക്കെ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ആൻറ്റിബോഡി എന്താണെന്നറിയാം, ആൻറ്റിജൻ എന്താണെന്നറിയാം. അതുപോലെ തന്നെ HIV വൈറസ് നമ്മളുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം ഈ വൈറസിനെ എഗെയിൻസ്റ്റായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി ഉൽപ്പാദിക്കുന്ന ആൻറ്റിബോഡീസ്, ഈ ആൻറ്റിബോഡീസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റാണ് എലൈസ ടെസ്റ്റ്. HIV വൈറസ് ഒരാളുടെ ശരീരത്തിൽ കയറിയെന്ന് തോന്നുന്ന സമയം അതിനെയാണ് നമ്മൾ എക്സ്പോഷർ എന്ന് പറയുന്നത്. ആ സമയം തൊട്ടിട്ട് ആദ്യത്തെ ലക്ഷണം കണ്ടെത്തുന്ന സമയത്തിനാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. HIV വൈറസ് മനുഷ്യ ശരീരത്തിൽ കയറിയതിന് ശേഷം ഒരു ടൈം പീരീഡിലേക്ക് ഏതൊരു ടെസ്റ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും പോസിറ്റീവ് കാണാൻ പറ്റാത്തൊരു സമയമുണ്ടാവും. അത് ഈ 3 ടെസ്റ്റിനും വ്യത്യാസമുണ്ട്. എലൈസ ടെസ്റ്റ് ഞാൻ ആൻറ്റിബോഡി ടെസ്റ്റാന്ന് പറഞ്ഞു. ഈ പറഞ്ഞ എലൈസ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 6 ആഴ്ചകൾ എന്നാണോ എക്സ്പോഷർ നടന്നിട്ടുള്ളത്, അത് കഴിഞ്ഞ് 6 ആഴ്ചകൾ കഴിഞ്ഞ് ഈ ടെസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പോഷർ ഉണ്ടായി എന്ന് തോന്നുന്ന സമയം കഴിഞ്ഞിട്ട് ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ടെസ്റ്റ് എലൈസ ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 6 ആഴ്ചൻ്റെ മുമ്പേ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ HIV ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനാണ് ബാക്കിയുള്ള 2 ടെസ്റ്റ്. 2-ാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ടെസ്റ്റാണ്, ആൻറ്റിജൻ ആൻറ്റിബോഡി രണ്ടും കൂടി നോക്കുന്നതാണ്. ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ചുരുങ്ങിയത് 4 ആഴ്ച കഴിയണം. എക്സ്പോഷർ കഴിഞ്ഞ് 4 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആവും. അതുപോലെ തന്നെ 3-ാമത്തെ ടെസ്റ്റ് വൈറൽ ലോഡ് ടെസ്റ്റാണ്. ഇതാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ്. ഈ ടെസ്റ്റ് എക്സ്പോഷർ കഴിഞ്ഞ്, അതായത് വൈറസ് നമ്മളുടെ ശരീരത്തിൽ കയറിയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാൽ തന്നെ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. വൈറൽ ലോഡ് ടെസ്റ്റിൻ്റെ മറ്റൊരു പേര് mRNA PCR ടെസ്റ്റാണ്. PCR ടെസ്റ്റ് എന്നുള്ള പേര് ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഒട്ടുമിക്ക എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഈ ടെസ്റ്റാണ് 10 ദിവസം കഴിഞ്ഞാൽ തന്നെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ടെസ്റ്റ്. അത്ര ദിവസം ആയിട്ടുള്ളെങ്കിൽ PCR ടെസ്റ്റ് അല്ലെങ്കിൽ വൈറൽ ലോഡ് ടെസ്റ്റാണ് ചെയ്യേണ്ടത്. HIV വൈറസ് എങ്ങനെയൊക്കെയാണ് പകരുന്നത്? കൂടെ ഇരുന്ന ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുമോ? കൂടെ പഠിക്കുന്ന സമയത്ത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുമോ? കൂടെ യാത്ര ചെയ്താൽ പകരുമോ? ഇതെല്ലാം വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോ ഞാനിതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. HIV വൈറസിൻ്റെ ട്രാൻസ്മിഷൻ, സ്പ്രെഡ് ഒട്ടുമിക്ക ആൾക്കാർക്കും കൃത്യമായി അറിയാത്തൊരു വിഷയമാണ്. നിങ്ങൾക്ക് ആ വിഷയത്തിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതാണ്. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.